മൂവി ട്രാക്കറിൻ്റെ റിവ്യൂസ് പോർട്ടലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എക്സ്പെക്റ്റേഷൻസ് വരുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എക്സ്പെക്റ്റേഷൻസ് ഇല്ലാണ്ട് ഒരു കാര്യം കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു സർപ്രൈസ് ആയിരിക്കും. അപ്പോൾ ഇന്ന് അങ്ങനൊരു സർപ്രൈസ് എന്നൊരു ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിൽ വന്നിട്ടുള്ള കിരൺ റെഡ്ഡി ഡയറക്റ്റ് ചെയ്തുള്ള ഗതം എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേഡ്സ് കോഡ് ആ മൊബൈൽസ് മാറി ഫ്രം ത്രീമൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആമസോൺ പ്രൈമിൽ എന്ത് വന്നാലും എക്സ്ക്ലൂസീവ് റിലീസുകളെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അതുകൊണ്ട് എക്സ്പെക്ടേഷൻസ് തീരെയില്ല. പിന്നെ എന്തുകൊണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മളത് പലതവണ ഈ ചാനലിലൂടെ പറഞ്ഞതാണ്. ബട്ട് യുനോ, നിങ്ങളൊരു ആമസോൺ പ്രൈം യൂസർ ആണെങ്കിൽ എക്സ്പീരിയൻസ് അത് പറയും. പെട്ടെന്നാണ് ഇങ്ങനൊരു ഫിലിം വരുന്നത് പറഞ്ഞത്. ട്രെയിലർ പെട്ടെന്ന് വരുന്നു, ആമസോൺ പ്രൈമിൽ ഫിലിം വരുന്നു. സോ ഗതം എന്ന ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ഈ ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പല വ്യത്യസ്ത ഷോട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊരു ഡീറ്റെയിലിങ്ങോ അല്ലെങ്കിൽ യാതൊരുവിധ ഹിൻസും പോലും തരാത്തൊരു ഓപ്പണിംഗ് സെഗ്മെൻറ്റ്. പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഋഷിയാണ് കാണിക്കുന്നത്. ഒരു ആക്സിഡൻ്റ് മൂലം ഓർമ്മ നഷ്ടപ്പെട്ട ഈ ഫിലിമിലെ പ്രൊട്ടോണിസ്റ്റ്. പിന്നീട് അങ്ങോട്ടൊരു ത്രില്ലർ സെറ്റപ്പിലാണ് ഫിലിം എടുത്തുള്ളത്. ഈ ഫിലിമിൻ്റെ സ്റ്റോറി നടക്കുന്നതെല്ലാം ഇന്ത്യയുടെ പുറത്താണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ലൊക്കേഷൻസൊക്കെ ഫിലിമിൽ കാണാൻ സാധിച്ചിരുന്നു. ഇതിനൊരു ഗംഭീരത്തിലുള്ള സ്റ്റോറി ഉണ്ടെന്നൊന്നും പറയാനാവില്ല. ആവറേജ് നിൽക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഫിലിമുള്ളത്. പക്ഷേ മേക്കിങ്ങിൻ്റെ മികവ് കൊണ്ട് നല്ലതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഈ ഫിലിം കണ്ടിരിക്കുമ്പോൾ പലയിടത്തും മനസ്സിലാവും. പ്രത്യേകിച്ച് എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതെ കണ്ടത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ആമസോണ് വലിയ പ്രൊമോഷൻ കൊടുത്ത് കൊണ്ടുവന്ന ബിലോ ആവറേജ് ഫിലിംസിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്നൊരു ഫിലിം പോലെ ഗതം എന്ന ഫിലിം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. ഇനീഷ്യൽ പോയിന്റിൽ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഫിലിമിലൊന്നും തോന്നില്ല. കാരണം യൂഷ്വലി നമ്മൾ കണ്ടിട്ടുള്ള ത്രില്ലേഴ്സ് പോലെയൊക്കെ ആദ്യമൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് ഈ ഫിലിമിനെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നത് ഈ ഫിലിമിൻ്റെ വലിയൊരു പോസിറ്റീവ് ഫാക്ടറാണ്. അങ്ങനെ വന്നൊരു കാര്യമാണ് ഈ ഫിലിമിലെ സസ്പെൻസ്. ഒരു രക്ഷയിലേത്ത സസ്പെൻസ് എന്നൊക്കെ പറയാൻ പറ്റില്ല. പക്ഷേ കൊണ്ടുവന്നത് എങ്ങനെ കൺവിൻസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൊള്ളാം. കാരണം അത്ര പെട്ടെന്ന് കയറി വരുന്ന പ്ലോട്ടേൺസ് അല്ലെങ്കിൽ പോലും ടൈം എടുത്തിട്ടാണെങ്കിലും ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കയ്യിലൊരു കഥയുണ്ട് എന്ന് പറയുന്നതിനേക്കാളും അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതാണ് പോയിന്റ്. അവിടെയാണ് ഗതം എന്ന ഫിലിം സ്കോർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത്. എന്തുകൊണ്ടും ഒരു സാറ്റിസ്ഫൈങ് നേച്ചറിൽ വരുന്ന സസ്പെൻസ് ആയിരുന്നു ഈ ഒരു ഫിലിമിനുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്നു. ഈ ഫിലിം എങ്ങനെ നരേറ്റ് ചെയ്ത് പോകും എന്നത് എൻ്റെ മനസ്സിൽ വന്ന വലിയൊരു ചോദ്യമായിരുന്നു. കാരണം പ്രത്യേകിച്ച് എനിക്കൊന്നും ആദ്യം തോന്നിയിരുന്നില്ല. അങ്ങനെ ഒരു ട്രാക്ക് ഫീൽ ചെയ്യാത്ത കാരണം ഞാനൊന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് തമിഴ് തെലുങ്ക് മാസ് ഫിലിംസിലൊക്കെ ഒരു പത്തടി കിട്ടി തളർന്നെടുക്കുന്ന നായകനൊക്കെ സ്പോട്ടിൽ കയറി തിരിച്ചടിച്ച് മാസ് കാണിക്കുന്ന പോലെയായിരുന്നു ഈ ഫിലിമിലെ നരേഷിൻ്റെ തിരിച്ചുവരവ് എന്നൊക്കെ പറയുന്നത്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് സെറ്റപ്പോടെ വന്ന് തുടങ്ങിയിരുന്നു. അതിനോടൊപ്പം തന്നെ നല്ല സാറ്റിസ്ഫൈങ് ആവുന്ന പ്ലോട്ട് ഡെവലപ്മെൻറ്റൊക്കെ വന്നപ്പോൾ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഈ ഫിലിം തന്നിരുന്നു. സ്ലോ ആയി തുടങ്ങിയിട്ട് ഷടേ എന്ന് പറഞ്ഞൊരു പോക്കായിരുന്നു. 1 മണിക്കൂർ 40 മിനിറ്റ് ഉള്ള ലെങ്ത്തിൽ എവിടെയും ബോറടിപ്പിക്കുന്ന പോലെ എനിക്കൊന്നും തോന്നിയില്ല. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഒരു ഫിലിമിലില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ പറയുമ്പോൾ തന്നെ നല്ല പോസിറ്റീവായിട്ട് എടുക്കാവുന്ന ഒരു കാര്യമായിരുന്നു അത്. എനിക്കങ്ങനെ പരിചയമുള്ളൊരു കാസ്റ്റൊന്നുമല്ല ഈ ഫിലിമുള്ളത്. അങ്ങനെ ഒരു ഫെമിലിയർ ഫേസസ് ഈ ഫിലിമിലില്ല. സ്ക്രീൻ സ്പേസിങ് വെച്ചിട്ടാണെങ്കിലും ക്യാരക്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചും ഒരു 6 ആർട്ടിസ്റ്റുകൾ കൂടിപ്പോയ ഈ ഫിലിമിലുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ സിറ്റുവേഷൻ അനുസരിച്ച് കയറി വരുന്നു പോകുന്നു എന്ന് മാത്രമുള്ളൂ. പരിചയമില്ലാത്ത കാസ്റ്റാണെങ്കിലും വിക്കിയിൽ പോലും വലിയ ഡീറ്റെയിൽസ് കാസ്റ്റിനെ കുറിച്ചിട്ട് ഇല്ല. പക്ഷേ ഇതിൽ പെർഫോമൻസ് വൈസ് മുന്നിട്ട് നിന്ന 2 പേരുണ്ട്. ഭാർഗവ് പോൾദാസു, രാകേഷ് ഗലേബ. രണ്ടുപേരും ഇഞ്ചോടിഞ്ചി നിൽക്കുന്ന സ്ക്രീൻ പ്രസൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. രാകേഷിൻ്റെ ചില സീൻസിലെ മെമ്പേഴ്സും ഓവറായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനത്തെ ഒരു ഡൗട്ട് അടിച്ചിരുന്നു. പക്ഷേ അതൊഴിച്ച് നോക്കിയാൽ ആ ആർട്ടിസ്റ്റ് കൊള്ളാം. ഫേഷ്യൽ എക്സ്പ്രഷൻസ് വെച്ചിട്ടാണെങ്കിലും ക്യാരക്ടറിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ലെവൽ വെച്ചിട്ടാണെങ്കിലും നല്ല ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പെർഫോമൻസ് വഴി ഭാർഗവ് പോൾദാസുവിനെ കൊണ്ട് സാധിച്ചിരുന്നു. സാധാരണ ഒരു ത്രില്ലർ ജോണറിൽ ബി ജി എംസിൻ്റെ റോള് വളരെ വലുതാണ്. കാരണം വിഷ്വലി ആണെങ്കിലും മറ്റേത് കാര്യം വെച്ചിട്ടാണെങ്കിലും ഫിലിം മുന്നിട്ട് നിൽക്കുമ്പോഴും അതിനൊരു ഫിനിഷിങ് വരണമെങ്കിൽ ബി ജി എംസ് തന്നെ വേണം. ശ്രീചരൻ പഗാലയുടെ ബി ജി എം അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, തകർത്ത് ലെവലാക്കിയിട്ടുണ്ട്. ഡി ഒ പി എഡിറ്റിങ്ങും കൊള്ളാമായിരുന്നു. എസ്പെഷ്യലി പുറത്ത് നടക്കുന്ന കഥയായതുകൊണ്ട് തന്നെ കുറേ അടിപൊളി ലൊക്കേഷൻസും ഉണ്ട് ഈ ഒരു ഫിലിമിൽ. പക്ഷേ അതിനൊരു ഇമ്പാക്റ്റ് വന്നത് ഡി ഒ പി എഡിറ്റിങ്ങൊക്കെ അത്ര നൈസായി വന്നതുകൊണ്ടാണ്. കിരൺ റെഡ്ഡി മുന്നേ ചെയ്തൊരു ഷോർട്ട് ഫിലിമിൻ്റെ ത്രെഡ് ആയിരുന്നെങ്കിൽ പോലും 1 മണിക്കൂർ 40 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് എക്സിക്യൂട്ട് ചെയ്തത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. കാരണം സാറ്റിസ്ഫൈങ് ആയി തോന്നാനുള്ള കുറേ അധികം റീസൺസ് അതിൽ തന്നെയുണ്ട്. എന്തുകൊണ്ടും കാണാൻ പറ്റുന്നൊരു ഫിലിമാണ് ഗതം.
ആമസോൺ പ്രൈം എക്സ്ക്ലൂസീവ് റിലീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയാണ്. പക്ഷേ ഇതങ്ങനെ ഒതുങ്ങിപ്പോയില്ല എന്നുള്ളതാണ് ഒരു കീ പോയിന്റ്. അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ് ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ ഗതം. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമിട്ടുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ. ബൈ ഗായ്സ്.